അല്ലേ പി എസ് സി? അപ്പൊ 27 ജൂലൈയിൽ നടന്ന ട്രിവാൻഡ്രം എൽ ഡി സി, അതിന്റെ മലയാളം വളരെ സിമ്പിൾ ആയിരുന്നു. നിങ്ങൾക്ക് ആകെ രണ്ട് ക്വസ്റ്റിനോ മറ്റോ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു. നമ്മൾ യൂട്യൂബിൽ പഠിപ്പിച്ചിട്ടുള്ളതായിരുന്നു മിക്കതും. അപ്പോ കഴിഞ്ഞ ദിവസം നടന്ന എൽ ഡി സി തിരുവനന്തപുരത്തിൽ നിന്ന് 10-ൽ 10 നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ എൽ ഡി സിയുടെ? അപ്പൊ ആ 10-ൽ 10 എൽ ഡി സി ക്രാഷ് കോഴ്സ് എന്ന് തന്നെയാണ് ചോദിച്ചത്. അതുപോലെ നമ്മളുടെ ബുക്ക് ഉണ്ടല്ലോ, ബുക്കിൽ നിന്ന് ബുക്കും ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ബുക്ക് വാങ്ങിക്കുന്നവർക്ക് ബുക്കിന്റെ ന്യൂ എഡിഷൻ 2024 വരെയുള്ള ക്ലാസ് എസ് സി ആർ ടിയും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിൽ നിന്ന് 8 മാർക്കിനും ചോദിച്ചു. ഇത് പഠിച്ചവർക്ക് 10-ൽ 10 ഇത് മാത്രം പഠിച്ചവർക്ക് 10-ൽ 8. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ദ്രൗണി ആരാണെന്നാണ്. അപ്പൊ ദ്രൗണി ദേ ദ്രോണപുത്ര ആണ് ദ്രൗണി അശ്വത്ഥാമ. അപ്പൊ ഇനി എൽ ഡി സി എക്സാം കഴിയുന്നത് വരെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക്, നമ്മുടെ വാട്സപ്പ് വഴി ബുക്ക് വാങ്ങുന്നവർക്ക് നിങ്ങൾക്ക് ചേരാനുള്ള എൽ ഡി സി കോഴ്സിൽ എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സ് അതിന് റിഡക്ഷനോടുകൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ, വേണം ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുമോന്ന് വാട്സപ്പിൽ ചോദിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബുക്ക് ഇനി മുതൽ വാങ്ങുന്നവർക്ക്, പണ്ട് വാങ്ങിയിട്ടുണ്ട് ഇനിയും കിട്ടുമോ അത് പറ്റൂല, കാരണം നമുക്ക് അതിന് എണ്ണമുണ്ട്, ഇനി മിച്ചിരിക്കുന്ന കുറച്ച് ബുക്കേ ഉള്ളൂ. അപ്പോൾ അത്രയും പേർക്ക് മാത്രമേ നമ്മൾ ആ ഒരു റിഡക്ഷൻ കൊടുക്കുകയുള്ളൂ, അതുകൊണ്ട് പഴയ ആൾക്കാർക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ബുക്ക് വാങ്ങുന്നവർക്ക് എപ്പോൾ വരെ, എൽ ഡി സി വരെ ബുക്ക് വാങ്ങുന്നവർക്ക് ഈ ഇപ്പോൾ 10-ൽ 10 കിട്ടിയ കോഴ്സ് ഉണ്ടല്ലോ അതിൽ ജോയിൻ ചെയ്യാൻ ഒരു റിഡക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി ഇപ്പോൾ ഒരു 10 ഡേയ്സ് റിവിഷൻ പ്ലാൻ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ നടത്തുന്നുണ്ട്. അപ്പോൾ മലയാളം ഒട്ടും അറിയാൻ വരാത്തവർ അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കുന്ന ലിങ്കും മോക്ക് ടെസ്റ്റും ഒക്കെ ഞാൻ അതിൽ ഇടുന്നുണ്ട്, അപ്പോൾ അതിലും ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിൻമുദ്ര പിരിച്ചെഴുതാനാണ്. എന്താണ് ചിത്ത് പ്ലസ് മുദ്ര, ചിൻമുദ്ര റൂൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഓൾറെഡി എടുത്ത ക്ലാസ്സാണ്. പിഞ്ഞാണവർണം, ഇത് ഞാൻ ഫ്രണ്ട് പി എസ് സി യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ബുക്കിലുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബുക്കിൽ ഒരു പിക്ക് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ബുക്കിൽ പിഞ്ഞാണവർണം എന്ന് പറഞ്ഞാൽ എന്താ, പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് പിഞ്ഞാണവർണം. ഇത് എസ് സി ആർ ടി വാക്കാണ് കേട്ടോ. അപ്പോൾ പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് പിഞ്ഞാണവർണം. അത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 18-ൽ, ക്വസ്റ്റ്യൻ സെറ്റ് 18-ലുള്ള ക്വസ്റ്റ്യൻ ആണത്. ഇനി അടുത്തത് പുട്ടൗട്ട്, പുട്ടിൻ്റെ ക്ലാസ് കാണണം എന്ന് പറഞ്ഞ് ലിങ്ക് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. വിത്ത് കോഡ് എല്ലാവരും പഠിക്കും, അല്ലെങ്കിൽ ഒരു 10-12 പുട്ട് ഫ്രേസൽ വെർബ് വിത്ത് കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളതാണ് പുട്ട് ഔട്ട് എന്നതായിരുന്നു. ദേ ഇതേ കിടക്കുന്നു ആ ക്ലാസ്സാണിത്, പുട്ട് ഔട്ട്. ദേ പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്യൂഷ് കെടുത്തുക, ഇവിടെ അണയ്ക്കുക എന്ന് അവിടുത്തേക്ക് അണയ്ക്കുക. അതുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പിഞ്ഞാണവർണ്ണം ഇല്ലേ, പിഞ്ഞാണവർണ്ണത്തിൽ കാണിച്ചു തന്നാ നമ്മുടെ ബുക്കിൽ പിഞ്ഞാണവർണ്ണത്തിൻ്റെ ഒട്ട് താഴെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യനാണ് ശ്ലോകത്തിൽ കഴിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നതാണ്, കാരണം വെരി സിമ്പിളാണ്, എപ്പോഴും പറയുന്ന പി എസ് സി എപ്പോഴും ചോദിക്കുന്നത്. 100-ാമത്തെ ക്വസ്റ്റ്യൻ അതെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതാണ് ചുരുക്കി പറയുക. അപ്പം രണ്ട് ക്വസ്റ്റ്യൻ ആ പേ ചെയ്യുന്ന തന്നെ ഉണ്ട്. പിന്നെ അടുത്ത വാക്ക് അനബത്യൻ, അനബത്യൻ മിക്കവരും തെറ്റിച്ചു, പക്ഷെ നമ്മളത് ഫ്രണ്ട്ലി പി എസ് സി യൂട്യൂബിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ബുക്കിൻ്റെ ക്ലാസ്സിലുണ്ട്, അതുപോലെ നമ്മുടെ എൽ ഡി സി ക്രാഷ് കോഴ്സിലാണ്, എല്ലായിടത്തും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് എസ് സി ആർ ടിയിൽ പഠിക്കാനുള്ളത് അനപത്യതാ ദുഃഖം എന്നാണ്. അനപത്യത, അനപത്യം, മക്കളില്ല എന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ സന്താനമില്ലാത്ത ദുഃഖമാണ് എന്ത്, അനപത്യതാ ദുഃഖം. അപ്പൊ അനപത്യം എന്ന് വെച്ചാൽ എന്താ, സന്താനമില്ലാത്തവൻ എന്നാണ് അല്ലേ. അപ്പൊ സന്തതി ഇല്ലാത്തവൻ ഓപ്ഷൻ എ ആണ് ഉത്തരവായിട്ടുള്ളത്, ഓൾറെഡി പഠിച്ച സാധനം. അടുത്തത് ശരിയായ പദമാണ് ഐകമത്യം, സാമ്രാട്ട്, വിമ്മിഷ്ടം, കവയിത്രി. അപ്പൊ അവിടെ ഐകമത്യം നമ്മൾ ഓൾറെഡി ബുക്ക്, ഇത് ബുക്കാണ് കേട്ടോ, ഐകമത്യമാണ് ശരിയെന്ന് ബുക്കിന്റെ എക്സ്പ്ലനേഷൻ, ഇത് എക്സ്പ്ലനേഷൻ, ഇത് ക്വസ്റ്റ്യനാണ് ഞാൻ എടുത്തേക്കുന്നത്, എക്സ്പ്ലനേഷനിലുണ്ട്. അപ്പോൾ ഐകമത്യമാണ് ശരി. പിന്നെ നമ്മളുടെ ബുക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്ത്, സമ്രാട്ടാണ് ശരി, ഓപ്ഷൻ ബി ആണ് ശരി. സമ്രാട്ട്, രാട്ട് എന്നാൽ ശോഭിക്കുന്നവൻ, സമ്രാട്ട് രാജാവ് എന്നർത്ഥം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ് സമ്രാട്ട്. പിന്നെ കവയിത്രി നമ്മുടെ സ്ഥിരം കൂടെ എന്താ, സാരിയുടെ വള്ളിയും കൂടെ ചേർത്ത് അവസാനം രണ്ട് വള്ളി ഉണ്ടാവും എന്ന് പറഞ്ഞൊരു കോഡിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കവയിത്രി ഓപ്ഷൻ സി ആണ് ശരി. പിന്നെ വിമ്മിട്ട കാര്യം ഞാൻ വിംബാറൊക്കെ വെച്ച് ആക്ഷൻ കാണിച്ച് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതാണ്, അത് നമ്മുടെ ബുക്കിലുണ്ട്. ഇതാണ് വിമ്മിഷ്ടമാണ് ഇവിടെ കിടക്കുന്നത്, എക്സ്പ്ലനേഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് വിമ്മിട്ടം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തിട്ടേക്കുന്നത്, വിമ്മിട്ടം ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കേരള വാണിനി എന്ന അവരനാമത്തിൽ അറിയപ്പെടുന്നവരാണ്, കേരള വാണിനിയും രചിച്ചതാരാണ്, എ ആർ രാജരാജവർമ്മയാ. അതായത് നമ്മൾ കേരള വാണിനി എന്ന് വിളിക്കുന്നു, കേരള പാണിനി എ ആർ രാജരാജവർമ്മ, ബുക്ക് ബുക്കിന്റെ ബുക്കാണ്. അടുത്തത് വിശ്വസ്തൻ എന്ന വാക്ക്, അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, വിശ്വസ്തൻ എന്നൊരു വാക്ക് സത്യം പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ പി എസ് സിയുടെ ആൻസറിൽ അവർക്ക് വിശ്വസ്തൻ തെറ്റാണ്. ആ അപ്പൊ നമ്മൾ എന്തായാലും പി എസ് സിയുടെ അത് വെച്ചിട്ട് തന്നെ പോയേക്കുന്നത്. അതായത് നമ്മൾ വിശ്വസ്തൻ ആണ് ശരി, വിശ്വസ്തൻ തെറ്റാണെന്ന് തന്നെ ഉള്ള രീതിയിലാണ് ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ വിശ്വസ്തൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്.
താഴെ കൊടുത്തിട്ടില്ല, അക്ഷര തെറ്റുള്ള വാക്കാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ വിശ്വസ്തൻ സായും ധായും കൂടാ ചോദിച്ചത്, അപ്പൊ അതാണ് തെറ്റായിട്ട് അവർ കൊടുത്തിരുന്നത്. ശരിക്കും എഴുതേണ്ടത് വിശ്വസ്തൻ എന്നാണ്. അടുത്തത് സലിംഗ ബഹുവചനം, അതായത് വചനത്തിന്റെ ക്ലാസ് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, പിന്നെ ബുക്കിലും അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പൊ സലിംഗ ബഹുവചനത്തിന്റെ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു പിക്ക് ഇട്ടെന്നേ ഉള്ളൂ, അതിന്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഈ ബുക്ക് മാത്രം പഠിക്കാണ് എത്ര കിട്ടും? അപ്പൊ നമ്മുടെ ബുക്കും പിന്നെ ന്യൂ എഡിഷൻ ക്ലാസ്സും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ബുക്കും അതിന്റെ ന്യൂ എഡിഷൻ ബുക്കായിട്ടല്ല ക്ലാസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് മാത്രം പഠിച്ചിട്ട് 8 മാർക്ക് അതിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലാസ് എന്ന് വെച്ചാൽ ചുമ്മാ കേട്ടിരുന്നാൽ മതി, വീണ്ടും പഠിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ക്ലാസ്സിൽ തന്നെ കോഡിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ചുമ്മാ കേട്ടിരുന്നാൽ മതി. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് ഈ ഒരു സെറ്റപ്പിൽ നിന്ന് മാത്രം 8 മാർക്കും, പിന്നെ നമ്മളുടെ LDC ക്രാഷ് കോഴ്സിൽ നിന്ന് 10 10 കുട്ടികൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മളുടെ ഈ LDC കോഴ്സിൽ ചേരാൻ ഒരു റിഡക്ഷൻ കൊടുക്കും. ഓൾറെഡി അതിൽ ഫീസ് കുറവാണ്, 350 രൂപയുള്ളൂ. അതിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. ചോദിച്ച് വാങ്ങണം കേട്ടോ.